സഹോദരന്മാരെ ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഞാൻ പറയുന്നതല്ല, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്കാണ്. ആ വിശ്വാസത്താൽ ഒരുവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കാതെ നിങ്ങളിൽ ഒരുത്തൻ അവനോട് സമാധാനത്തോടെ പോയി തീകായുകയും വിഷപ്പെടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ എന്തുപകാരമാണ്? എന്ത് പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. ഈവൻ സോ ഫെയ്ത്ത് ഇഫ് ഇറ്റ് ഹാത്ത് നോട്ട് വർക്ക്സ് ഈസ് ഡെഡ് ബീയിങ് എലോൺ. വിശ്വാസത്തെ നിങ്ങൾക്ക് പ്രവൃത്തിയിൽ നിന്ന് വേർതിരിച്ച് നിർത്താൻ കഴിയില്ല. ഇതൊക്കെ ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്നൊന്നും അല്ല വായിക്കുന്നത്. ഈ 66 പുസ്തകത്തിലെ യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ വായിച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു 16 പ്രാവശ്യം പറഞ്ഞാൽ ആ വിശ്വാസം നിർജീവമാണ്. ഫെയ്ത്ത് കനോട്ട് സ്റ്റാൻഡ് എലോൺ. വിശ്വാസത്തിന് തനിയെ നിൽക്കാൻ കഴിയില്ല. വിശ്വാസം ജീവനുള്ളതാകണമെങ്കിൽ അതിന് പ്രവൃത്തിയുടെ ചിറകുകൾ പിടിപ്പിച്ചാലേ പറ്റുള്ളൂ. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തിയുണ്ട് എന്ന് പറയുമായിരിക്കും. ഒരുത്തൻ പറയാ, നിങ്ങൾ പ്രവൃത്തിയുടെ ആൾക്കാർ, ഞങ്ങള് വിശ്വാസത്തിന്റെ ആൾക്കാര്. അതാണല്ലോ ഇപ്പം കേൾക്കുന്നത്, നിങ്ങളെല്ലാം പ്രവൃത്തിയുടെ ആൾക്കാര്, ഞങ്ങളൊക്കെ വിശ്വാസത്തിന്റെ ആൾക്കാര്. നിന്റെ വിശ്വാസം പ്രവൃത്തി കൂടാതെ ഒന്ന് കാണിച്ചു തരിക. ഞാൻ എന്റെ വിശ്വാസം പ്രവൃത്തികളോടുകൂടെ കാണിച്ചു തരാം. യാക്കോ പറയുന്ന കാര്യമാണ്, പ്രവൃത്തി ഇല്ലാതെ നിങ്ങളുടെ വിശ്വാസം ഒന്ന് കാണിച്ചതാ. നിങ്ങൾ വിശ്വാസത്തിന്റെ ആളാണ്, രക്ഷയുടെ കൃപയുടെ ആൾക്കാരാണ്. ഇത് പ്രവൃത്തി ഇല്ലാതെ നിങ്ങളൊന്ന് കാണിച്ചതാ. ഇത് ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഈ കൃപ പ്രവൃത്തിയിൽ കാണിച്ചു തരാം. പ്രവൃത്തി കൃപയല്ല, പക്ഷേ ഞങ്ങൾ കൃപ പ്രവൃത്തിയിലാക്കുന്നവരാണ്. അത് രക്ഷപ്പെടാൻ വേണ്ടിയോ രക്ഷിക്കപ്പെടാനോ ഒന്നുമല്ല കാര്യം. രക്ഷിക്കപ്പെടാൻ ഒരാളുടെയും പ്രവൃത്തി ബാധകമല്ല. അവൻ നമ്മളെ വിളിച്ചപ്പോൾ അല്ലെങ്കിൽ രക്ഷിച്ചപ്പോൾ നമ്മൾ നീതി പ്രവൃത്തികളാൽ അല്ല, തന്റെ കൃപയാൽ അത്രേ അവൻ രക്ഷിച്ചത്. ഇത് ഒരാളും അങ്ങനെ അല്ലെന്ന് പറയുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പ്രവൃത്തിയാലാണ് രക്ഷയെന്ന് പഠിപ്പിക്കുന്ന വീണ്ടും ജനനം പ്രാപിച്ച ഒരു സഭക്കാരെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും പഠിപ്പിക്കുന്നത് വേദപുസ്തകത്തിലെ സത്യമാണ്, കൃപ. ഞാൻ 39 വർഷമായിട്ട് കൃപയുടെ ആളാ, പക്ഷെ പാപകൃപയുടെ അല്ല, വേദപുസ്തകത്തിലെ കൃപയുടെ ആളാ. വേദപുസ്തകത്തിലെ കൃപ, ഇതാണ് കൃപ. ബാക്കിയുള്ളത് വ്യാജമെന്നല്ല, വഞ്ചനയാണ്, പാപകൃപ. അല്ലാതെ എന്തോ തന്നെ വിളിക്കുന്നത്? ഞാൻ കൃപയുടെ ആളാണ്, നമ്മളൊക്കെ കൃപയുടെ ആൾക്കാരാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്, പ്രവൃത്തിയാലല്ല. നമ്മളെല്ലാവരും കൃപയുടെ ആൾക്കാരാണ്. അല്ലാതെ ഇവിടെ കൃപയുടെ ആൾക്കാരെന്ന് പറഞ്ഞ് വേറെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയില്ല. എനിക്ക് 3 മക്കളുണ്ട്, ഒരു മോൾ അങ്ങോട്ട് മാറി, ഞാൻ സാജുവിന്റെ മോളാണ്, ബാക്കി എല്ലാവരും പിന്നാരുടെ മക്കളാണ്. ഒരു മോൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്തുവാണ്, ഇതുവരെ ആയിട്ടും സാജുവിന്റെ മകളാകാൻ എനിക്ക് കഴിഞ്ഞു, സാജുവിന്റെ മകനാ മകൾ. എടാ, ഇത് പറഞ്ഞോണ്ട് നടന്നില്ലെങ്കിലും ബാക്കിയുള്ളവരെല്ലാം ആര് തന്നെയാണ്. ആ ഇത് കറക്റ്റായിട്ട് നമ്മളെല്ലാവരും കൃപയുടെ ആൾക്കാരാണ്. അല്ലാതെ ഇവിടെ 4 പേരും മാറി നിന്നിട്ട് ഞങ്ങൾ കൃപയുടെ ആൾക്കാർ, നിങ്ങളെല്ലാവരും പ്രവൃത്തിയുടെ ആൾക്കാരെന്ന് പറയുന്നത് ആരെ ഇവിടെ പ്രവൃത്തി പറയുന്നത്? ഇവിടെ ആരും പ്രവൃത്തിയൊന്നും പറയുന്നില്ല. പ്രവൃത്തിയാൽ രക്ഷിക്കപ്പെടാൻ കഴിയുമെന്ന് ഇവിടെ ആരും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഞങ്ങൾ പറയുന്നത്? ഇത്രയേ ഉള്ളൂ, കൃപയാൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ആ കൃപ ഇപ്പോൾ ഞങ്ങൾ പ്രവൃത്തിയിലാക്കിയിരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, ഇത് ചെയ്ത് ചെയ്ത് ഇപ്പോൾ സൽപ്രവൃത്തി ചെയ്ത് ചെയ്തൊന്നും ഞങ്ങളങ്ങ് സ്വർഗത്തിൽ പോകുമെന്നല്ല. സ്വർഗത്തിൽ പോകാനുള്ളതല്ല പ്രവൃത്തി, സ്വർഗത്തിൽ പോകുന്നോൻ ചെയ്യുന്നതാണ് പ്രവൃത്തി. സ്വർഗത്തിൽ പോകാൻ ആരുടെയും പ്രവൃത്തി വേണ്ട, പക്ഷേ സ്വർഗത്തിൽ പോകുന്നവൻ പ്രവർത്തിച്ചിരിക്കും. ഇതിൽ നിന്ന് മാറി വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നത് വിശ്വാസത്തിന് പ്രവൃത്തി കൂടാതെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഈവൻ സോ ഫെയ്ത്ത് If it had not works, is dead, being alone. ഒറ്റയ്ക്ക് നിന്നാൽ വിശ്വാസം ചത്തതാണെന്ന്. ഒറ്റയ്ക്ക് നിന്നാൽ വിശ്വാസം ചത്തതാണ്. അതുകൊണ്ട് വസ്തുതകളിലുള്ള വിശ്വാസം, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. നിനക്ക് വിറയലില്ലല്ലോ, ഇത്രയും പറഞ്ഞിട്ടും.
നിങ്ങൾ പറയുന്ന ഏത് വിശ്വാസമാണ് പിശാചിനില്ലാത്തത്? ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എനിക്കൊരു വിശ്വാസിയെ അറിയാം. ആ വിശ്വാസി യേശു കർത്താവിൽ സമ്പൂർണമായി വിശ്വസിക്കുന്ന ആളാണ്. വേദപുസ്തകം കവർ ടു കവർ വിശ്വസിക്കുന്ന ആളാണ്. കന്യകയുടെ പുത്രനായി യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നുവന്ന് 33 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ചെന്നും കാൽവറി ക്രൂസിൽ അവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും കാത്തിരിക്കുന്നതന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി രണ്ടാമതവൻ മേഘവാനിൽ വെളിപ്പെടുമെന്നും 100% വിശ്വസിക്കുന്ന ആളാണ്. ആർക്കെങ്കിലും സഭയക്കൂട്ടനെ കൂട്ടാം, പക്ഷെ ഞാൻ പറഞ്ഞത് പിശാചിനെ കുറിച്ചാണ്. അവനും ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ വിശ്വാസം അവനെ രക്ഷിക്കുമോ? ഇല്ല. കാര്യം എന്താണ്? അവൻ അനുസരിച്ചില്ല, അവൻ ആശ്രയിച്ചില്ല. ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ഫെയ്ത്ത്, വിശ്വാസം വിശ്വാസമാകുന്നത്. കൃപയുടെ കൂട്ടത്തിലുള്ള കാര്യമാണ് അനുസരണം. അനുസരിക്കാനുള്ള കൃപയും കൂടെ കർത്താവ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു, കൊള്ളാം. പിശാചുകൾ അങ്ങനെ വിശ്വസിക്കുകയും വിളക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വെയിൻ റീസണിങ് കൊണ്ട് നടക്കുന്നതായ ഈ ഒരു സ്റ്റേജ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ജയ ജീവിതം എന്നാൽ വിശ്വാസ ജീവിതമാണ്. വിശ്വാസത്താൽ യേശുവിന്റെ ഉള്ളിൽ വസിക്കുന്നു. വസിക്കുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഞങ്ങൾ യേശുവിന്റെ കൂടെ. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ യേശുവിന്റെ കൂടെ. യേശുവിന്റെ കൂടെ ആണെങ്കിൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. 1 യോഹന്നാൻ 2:6 അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യു നീഡ് ടു ലിവ് ലൈക്ക് ജീസസ്. യേശു നടന്നതുപോലെ നടക്കാനാണ്, അതിനാണ് കർത്താവ്, അതാ അതിനാണ് വസിക്കുന്നത്, വിശ്വസിക്കുന്നത്. അവൻ നടന്നതുപോലെ നടക്കുന്നില്ലെങ്കിൽ, അവൻ ജീവിച്ചതുപോലെ ജീവിക്കുന്നില്ലെങ്കിൽ, അവൻ പ്രവർത്തിക്കുന്നതുപോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അവൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കുന്നില്ലെങ്കിൽ, അവൻ പറഞ്ഞതുപോലെ പറയുന്നില്ലെങ്കിൽ, ഞാൻ അവന്റെ കൂടെ വസിക്കുന്നു എന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമില്ല. വിശ്വസിക്കുന്നത് പ്രവൃത്തിയല്ല, എന്നാൽ വിശ്വസിക്കുന്നവൻ പ്രവൃത്തി ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. വിശ്വസിക്കുന്നത് ഒരു പ്രവൃത്തിയല്ല, പക്ഷെ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. കർത്താവിൽ വസിക്കുന്നത് നിയമമല്ല, പക്ഷെ അത് സ്നേഹമാണ്. എന്തുകൊണ്ടാണ് ഞാൻ യേശുവിൽ വസിക്കുന്നത്? ഞാൻ യേശുവുമായിട്ടുള്ള എൻ്റെ സകല ബന്ധങ്ങളിലും എനിക്ക് നിയമം പേടിച്ചല്ല ഞാനിതൊന്നും ചെയ്യുന്നത്. ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു. എന്തിനാ ആരാധിക്കുന്നത്? ആരാധിച്ചില്ലെങ്കിൽ അടിച്ചു പൊട്ടിക്കുമെന്നൊന്നും കർത്താവ് പറഞ്ഞുകൊണ്ടൊന്നുമല്ല. എനിക്ക് ആ പേടിയൊന്നുമില്ല. ഞാൻ ആരാധിച്ചില്ലെങ്കിൽ കർത്താവ് എന്നെ വണ്ടി ഇടിച്ച് കൊല്ലുമെന്നൊന്നുമുള്ള പേടിയൊന്നുമല്ല. അതുകൊണ്ടൊന്നുമല്ല ഞാൻ കർത്താവിനെ ആരാധിക്കുന്നത്. എടാ, എനിക്ക് കർത്താവിനുള്ള സ്നേഹം അങ്ങോട്ട് സഹിക്കാൻ വയ്യാത്തപ്പോൾ ഞാൻ ആരാധിക്കുന്നു. അതിനിപ്പം എനിക്ക് കർത്താവിനുള്ള സ്നേഹമാണ് അവനെ ആരാധിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ ആരാധിച്ചില്ലെങ്കിൽ അവൻ അടിച്ചു പൊട്ടിക്കുമെന്ന് പേടിച്ചൊന്നുമില്ല. അവനങ്ങനെ ചെയ്യത്തില്ല. അവനങ്ങനെ ചെയ്യത്തില്ല. ഓ, അടിച്ചു പൊട്ടിക്കത്തില്ല, എന്നാ പിന്നെ ആരാധിക്കുന്നില്ലെന്ന് ഞാൻ തീരുമാനിക്കത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, ഞാൻ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് കർത്താവിനുള്ള സ്നേഹത്തിലാണ്. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിശുദ്ധ ജീവിതം ജീവിക്കുന്നതും ഇല്ലെങ്കിൽ എന്നെ ദൈവം നരകത്തിൽ പിടിച്ചിടുമെന്നുള്ള പേടി കൊണ്ടൊന്നുമല്ല. അതൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഞാൻ വിശുദ്ധ ജീവിതം എൻജോയ് ചെയ്യുക. ഞാൻ വിശുദ്ധ ജീവിതം എൻജോയ് ചെയ്യുക. എനിക്കിതിനെക്കുറിച്ച് ഇത് നിയമമാണോ ഇല്ലയോ എന്നൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഇതൊരു ഭയങ്കര പോസിബിലിറ്റി അല്ലേ? പിള്ളേർക്ക് ഐസ്ക്രീം, ബാസ്കിൻ റോബിൻസിന്റെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് അവരോട് പറയണോ തിന്നോടാ, ഇല്ലെങ്കിൽ അടിച്ച് പൊട്ടിക്കുമെന്ന് പറയണോ? ചോറ് കൊടുത്താൽ ചിലപ്പോൾ അത് പറയേണ്ടി വരുമായിരിക്കും. പക്ഷേ ഐസ്ക്രീം, ബാസ്കിൻ റോബിൻസിന്റെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് പിള്ളേരോട് തിന്നോണോ, ഇല്ലെങ്കിൽ ഇതിനെ അടിച്ച് പൊട്ടിക്കും കേട്ടോ എന്ന് പറഞ്ഞാണോ നിങ്ങൾ ഐസ്ക്രീം തീറ്റിക്കുന്നത് പിള്ളേരെ? ആണോ? നിങ്ങൾക്ക് അറിയാമല്ലോ എന്തോ സംഭവിക്കുന്നുള്ളത്. ഞാൻ ഐസ്ക്രീം തിന്നുന്നതിനേക്കാൾ രുചിയോടെയാണ് യേശുവിനെ ഭക്ഷിക്കുന്നത്. അവിടെ ഞാൻ എന്നെ അടിക്കുകയോ പിടിക്കുകയല്ലോ ചെയ്യണോ? എനിക്ക് വിശുദ്ധ ജീവിതം അങ്ങനെയാണ് ഇവിടെയുള്ളവരെ. എനിക്ക് വിശുദ്ധ ജീവിതം എൻജോയ് ചെയ്യുകയാണ് ഞാൻ. ഞാനത് മാധുര്യത്തോടുകൂടി എൻജോയ് ചെയ്യുക. ഇതാരും പിടിച്ചു പറിച്ചുകൊണ്ട് പോകായിരുന്നാൽ മതി. എനിക്കത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ വിശുദ്ധി ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എനിക്ക് വിശുദ്ധ ജീവിതം ജീവിക്കണം, അതിനാണ് ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ വിശുദ്ധ ജീവിതം ഒരു ഭാരമായിട്ടൊന്നും അല്ല. ഹല്ലേലൂയ. അതെനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരൊക്കെ പറയുന്നതനുസരിച്ച് എന്തുവാ വിശ്വാസികളെ എല്ലാം ഇങ്ങനെ പേടിപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. ആരെവിടെ പേടിപ്പിച്ചു നിർത്തിയിരിക്കുന്നത്? തിരുവത്താഴം എടുക്കുന്നതിന് മുമ്പ് വിശ്വാസികളെല്ലാം പേടിപ്പിക്കുമെന്ന്. ആരെവിടെ പേടിപ്പിക്കുന്നത്? സത്യം പറയുന്നത് പേടിപ്പിക്കും. ഇപ്പം പേടിപ്പിച്ചാൽ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞത് ഇച്ചിരി പേടിപ്പിച്ചാൽ തന്നെ എന്താണ് പ്രശ്നം? പണ്ട് ഒരുത്തനി ചവറു വാരുന്ന മുനിസിപ്പാലിറ്റിയിലെ ചവറു വാരുന്ന ഒരാൾ ചവറു വാരിക്കൊണ്ടിങ്ങനെ പോകുമ്പോഴത്തേക്ക്
ഒരാൾ കണ്ടു നിന്നു, ഈ വാരിയ കൈക്കകത്ത് ഒരു പാമ്പ് അതിന്റെ വാല് താഴോട്ട് കിടപ്പുണ്ട്. ഉടനെ ഇവൻ വിളിച്ചോ പാമ്പ്, പെട്ടെന്ന് താഴെ ഇട്ടു. താഴെ ഇട്ടപ്പോ ഒരു മൂർഖം പാമ്പ് ഇഴഞ്ഞിരിക്കുക. ഇയാള് മറ്റേ പാട്ടിയോട് ഭയങ്കര ചൂടാകുന്നു. താനെന്തോ പണിയാണോ കാണിച്ചത്? ഏത്? ഇത് പറഞ്ഞ ആളോട് ഞാനെന്തോ ചെയ്തു, താൻ എന്നെ പേടിപ്പിച്ചു കളഞ്ഞില്ലയോ ഒന്ന്, താൻ എന്നെ പേടിപ്പിച്ചു കളഞ്ഞില്ലയോ, ഇനി ഞാനെങ്ങനെ ഇത് വാരുന്നത്, താൻ എന്നെ പേടിപ്പിച്ചു കളഞ്ഞില്ലയോ ഒന്ന്. പാമ്പെന്ന് പറഞ്ഞ് അവരെ രക്ഷിക്കാൻ നോക്കിയപ്പം എന്താ പറയുന്നത്? പേടിപ്പിച്ചു കളഞ്ഞെന്ന്, തിരുവത്താഴ മുന്നേ വെച്ചുകൊണ്ട് പേടിപ്പിക്കുമെന്ന്. എന്തോ പ്രിയമുള്ളവരെ, ഇത് ഉള്ള സത്യം പറയുന്നതിനകത്ത് ഇത് പേടിപ്പിക്കുകയാണോ? അങ്ങനെ പൗലോസം പേടിപ്പിക്കുകയില്ലയോ? പൗലോസം എന്ത് ചെയ്യാണ്? പേടിപ്പിക്കുകയില്ലയോ? പേടിപ്പിക്കുകയല്ല, സത്യം പറയുന്നതേ ഉള്ളൂ. വിശ്വാസികളെല്ലാം പേടിപ്പിക്കുന്നു. തിരുവത്താഴ മുന്നേ വെച്ചുകൊണ്ട് വിശ്വാസികളെല്ലാം പേടിപ്പിക്കുന്നു. കാഞ്ഞിരപ്പഴം തിന്നുന്ന പോലെ തിരുവത്താഴം തിന്നുന്നു. ഞാനത് അങ്ങനെയൊന്നുമല്ല തിന്നുന്നത്. ഞാൻ ഇന്ന് വരെ കാഞ്ഞിരപ്പഴം തിന്നുന്ന പോലെ ഒന്നും തിരുവത്താഴം തിന്നിട്ടില്ല. ഞാൻ കർത്താവിനോടുള്ള സംസർഗം എൻജോയ് ചെയ്താ തിരുവത്താഴം കഴിക്കുന്നത്. അല്ലാതെ ഇന്ന് വരെ ഞാൻ 40-ാമത്തെ വർഷമാണ് ഞാൻ തിരുവത്താഴം കഴിക്കാൻ തുടങ്ങുന്നത്. 39 വർഷമായി ഇന്ന് വരെ തിരുവത്താഴം ഞാൻ പേടിച്ചും കാഞ്ഞിരപ്പഴം തിന്നുന്നതുകൊണ്ട് ഞാൻ തിന്നിട്ടില്ല. ഓരോ പ്രാവശ്യം തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോഴും കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞിട്ട് ഹല്ലേലൂയ അവനോടുള്ള സംസർഗത്തിന്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നത്. അല്ലാതെ ഞാൻ കാഞ്ഞിരപ്പഴം തിന്നതുപോലെ ഇന്ന് വരെ തിന്നിട്ടില്ല. ചുമ്മാ ഓരോന്നങ്ങ് പറഞ്ഞോളുക വെറുതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കണം വേദപുസ്തകം എന്ത് പറയുന്നു. അവനിൽ വസിക്കുന്നത് സ്നേഹമാണ്. സ്നേഹം കൊണ്ടാണ് അവനിൽ വസിക്കുന്നത്, നിയമമായിട്ടല്ല. പക്ഷെ വസിക്കുന്നവൻ അവന്റെ കൽപ്പന അനുസരിക്കും. ഒന്ന് യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അപ്പോൾ നമുക്കും എന്തുണ്ട്? കൽപ്പന ഉണ്ട് എന്നല്ലേ പറയുന്നത്? ദർശലോ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. പക്ഷെ ആ ലോ എന്ന് പറയുന്നത് കല്ലിൽ എഴുതിയതല്ല, അതെന്റെ ഹൃദയത്തിൽ കർത്താവ് എഴുതിയിരിക്കുന്നതാണ്. അവൻ തന്നെ വസിക്കുന്നത് കൊണ്ട്, അതായത് എനിക്കിപ്പോൾ ന്യായ പ്രമാണത്തിന്റെ കല്ലിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കേണ്ട കാര്യം പോലും ഇല്ല. എനിക്ക് ഒറ്റ നോട്ടമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ന്യായ പ്രമാണത്തെ ജഡത്തിൽ പൂർത്തീകരിച്ച യേശു എന്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ആ യേശുവാണ് എന്റെ ന്യായ പ്രമാണം. എന്തെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് സംശയം, ഇത് ദൈവികമാണോ അല്ലയോ എന്നറിയണമെങ്കിൽ എനിക്കിപ്പോൾ റബ്ബിമാരുടെ വ്യാഖ്യാനങ്ങളൊന്നും വായിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനു മുമ്പേ തന്നെ എനിക്ക് എന്ത് നോക്കിയാൽ മതി? ഇത് നിർവഹിച്ചവനായ യേശു ഇത് ചെയ്യുമോ ചെയ്യലോ നോക്കിയാൽ മതി. യേശു ചെയ്യാത്ത ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് കൽപ്പനയാണോ എന്ന് ചോദിച്ചാൽ ആന്നു. പക്ഷെ കൽപ്പനയാണെന്നും വെച്ച് പേടിച്ചല്ല ഞാനിത് ചെയ്യുന്നത്. എന്റെ ന്യായ പ്രമാണം യേശുവാണ്. യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ അവൻ എനിക്ക് കൃപ തരുന്നു. ന്യായ പ്രമാണം നിർവഹിക്കുവാനുള്ള കൃപ അവൻ എനിക്ക് തരുന്നു. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. ഇവിടെ എവിടെയാണ് കൽപ്പനകൾ നീങ്ങിപ്പോയി എന്ന് പറയുന്നത്? എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ അറിയാം. നോക്ക്, അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ, പ്രവൃത്തി അവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അതാണ്, ബട്ട് ദോസ് ഹു കീപ്പ് ഹിസ് വേർഡ്, അവന്റെ വചനം അനുസരിക്കുന്നവൻ. അനുസരണമാണ് ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യം. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും പല ആളുകൾ പല രീതിയിൽ അവരുടെ എംഫസൈസ് ചെയ്യാറുണ്ട്. ഞങ്ങളൊരു മിഷണറി കോൺഫറൻസിന് പല ആളുകൾ വന്നിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരാൾ പറഞ്ഞു, പ്രിയമുള്ളവരെ ഈ കാലങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയാണ് ആവശ്യം, പ്രവൃത്തി ഒന്നുമല്ല ആവശ്യം, നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രാർത്ഥന. ഞങ്ങളുടെ മിഷൻ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മിഷനാണ്. പ്രേയറിന് വേണ്ടി മാത്രം ഞങ്ങൾ ഇനോ എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് ദമോയിലൊരു ആശ്രമം ഞങ്ങൾ അതിനുവേണ്ടി ഒരുക്കിയിട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ദൈവസന്നിധിയിൽ ദേശത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അവിടെ വരാനും താമസിക്കാനുള്ള സൗകര്യം ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയ്ക്ക് ഞാൻ ഒരിക്കലും എതിരല്ല. വി ഹാവ് സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യരായ അനേകം ഞങ്ങളുടെ മിഷണറീസ് ഉണ്ട്. എന്നാൽ ഒരാൾ പറയാണ് പ്രാർത്ഥനയാണ് ആവശ്യം, ഇന്നിനി പ്രവൃത്തിയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
നീ ആരോട് സുവിചാരം പറയണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനല്ലല്ലോ വേദവസം പറയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, നമ്മൾ ഒരു ഹോളിസ്റ്റിക് ഗോസ്പലാണ് ഫോളോ ചെയ്യുന്നത്. കർത്താവിന്റെ എല്ലാ വചനങ്ങളും, കർത്താവ് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം എംഫസൈസ് ചെയ്യാനല്ല, കർത്താവിനെ മുഴുവനായിട്ട് വേണം നമ്മൾ ഉൾക്കൊള്ളാനും കാണാനും പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു എന്താണ്, അല്ല നമുക്ക് ഇന്ന് ആവശ്യം, ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇറങ്ങി പുറപ്പെടുകയാണ് ആവശ്യം, നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാം. പ്രാർത്ഥനയുടെ കാര്യം അവൻ വിട്ട് കളഞ്ഞു, അതും പറ്റത്തില്ല. വേറൊരാൾ പറഞ്ഞു അങ്ങനല്ല പ്രിയമുള്ളവരെ, ദൈവം ആരാധനയാണ് നോക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് ആരാധിക്കുകയാണ് വേണ്ടത്. മറ്റൊരാൾ പറഞ്ഞു നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുകയാണ് ആവശ്യം, അതുകൊണ്ട് ബാക്കിയുള്ളതിനേക്കാളൊക്കെ പ്രാധാന്യം അറിയും ദൈവത്തിന്റെ വചനം കേൾക്കുകയാണ്. ഇവരാരും പറഞ്ഞു തെറ്റല്ല, ഇതെല്ലാം പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പൊ ഞാന് അത് കഴിഞ്ഞപ്പോ ഇവരോട് എല്ലാരും കൊണ്ടിരുന്ന് വിളിച്ചു, ഞാൻ ചോദിച്ചു എല്ലാരും ഓരോന്നോരോന്ന് പറഞ്ഞല്ലോ, എന്നാൽ ഏറ്റവും പ്രാധാന്യം പറയുന്നത് മോസ്റ്റ് എംഫാറ്റിക് തിങ് എന്താണ്, ഇതൊന്നുമല്ല അനുസരണമാണ്. കാര്യം 8 മണിക്കൂർ ദിവസം പ്രാർത്ഥിക്കുന്ന ആളുകൾ ദൈവത്തെ അനുസരിക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 8 മണിക്കൂർ ദിവസവും പ്രാർത്ഥിക്കുന്ന ആളുകൾ ദൈവത്തെ അനുസരിക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ നാട് നീളുന്ന സുവിശേഷം പറയുന്നവൻ യേശുവിന്റെ സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരാധിച്ച് വിടുതലെടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താണ് ആത്യന്തികമായി ആവശ്യമായിരിക്കുന്നത് ചോദിച്ചാൽ, ദൈവവചനം എപ്പോഴും കേട്ടിട്ട് അതിനുവേണ്ടി അങ്ങ് മനസ്സ് ഉരുക്കി വെച്ചിട്ട് എന്നിട്ടും ജീവിതത്തിൽ അയലോക്കാരനെ സ്നേഹിക്കാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ആവശ്യം? അനുസരണമാണ് ആവശ്യം. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അനുസരണമാണ്.